അടുത്തൊരു പ്രധാന പ്രശ്നം എന്തിനു വായിക്കണം എന്നുള്ളതാണ്. ഇത് നമ്മൾ വായിക്കേണ്ട കാര്യമാണ്. അപ്പൊ ഇത് പലപ്പോഴും അറിയുന്ന ഒരു വിഷയമാണ്. ഒരു പഴയ എന്താ പഴയ കഥകളല്ല, പഴയ സംഗതികളല്ല, പഴയ ജീവിതാനുഭവത്തിൽ നിന്ന് ഉണ്ടായതല്ല എന്നൊക്കെ നമുക്ക് തോന്നി തോന്നലുണ്ടായോ? കാരണം പഴയ ഏതോ ഒരു കാലത്തുണ്ടായോ? ഇന്ന് ആവശ്യമുണ്ടോ? എനിക്ക് തോന്നുന്നത് ഇന്ന് നമ്മള് എഴുത്തും ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ നമ്മൾ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ വളരെ പെട്ടെന്ന് ഈ കഥകൾ നമ്മളോട് സംസാരിക്കും. നമ്മൾ പറയാനും കേൾക്കാനും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന വാക്കുകളും ഭാഷയും അല്ലാതെ കൂടുതൽ കമ്മ്യൂണിക്കേറ്റീവായ ഭാഷയിലാണ് ഈ ഈ ഇത് സംസാരിക്കുന്നത്. പഞ്ചതത്തിലെ ഒരു കഥയുണ്ട്. ഒരു വൃദ്ധൻ നിങ്ങൾ വായിച്ചിട്ടുണ്ടായിരുന്നു. ഒരു വൃദ്ധൻ അവന്റെ കാശിന്റെ ബലത്തിൽ ഒരു കൊച്ചുപെണ്ണിനെ കെട്ടി. ഒരു കൊച്ചുപെണ്ണിന് അവക്ക് ഒരു കാരണവശാൽ അവൻ്റെ കൂടെ കഴിയുന്നത് അയാൾക്ക് ഇഷ്ടമല്ല. അപ്പൊ ഇവരുടെ ആഗ്രഹം തിരിച്ചറിഞ്ഞ് വളരെ കൃത്യമായിട്ട് വീട്ടിൽ കയറിയ ഒരു കള്ളൻ കൃത്യമായിട്ട് അവളെയും പൊക്കി. അപ്പൊ പുള്ളിയെ പെട്ടെന്ന് അങ്ങ് പൊക്കിക്കൊണ്ട് പോകല്ലേ. കള്ളൻ ബുദ്ധിയുള്ളവരായിരുന്നുകൊണ്ട് കള്ളൻ പറഞ്ഞു, ഞാൻ ഇന്ന ദിവസം വരാം, പരമാവധി ഇവിടുന്ന് അടിച്ചു മാറ്റാവുന്ന മുഴുവൻ സാധനം മാറ്റി വെച്ചേക്കണം. പിന്നെ അന്നത്തെ ദിവസം നിന്നെ ഈ പട്ടുസാരി കൊടുത്ത് കാണാൻ എനിക്ക് ആഗ്രഹം, ഏറ്റവും നല്ലൊരു പട്ടുസാരി കൊടുത്ത് തന്നോളാൻ പറഞ്ഞു. പുള്ളി കൊണ്ട് വന്നു. വന്നിട്ട് അടുത്തുള്ള ഒരു നദിയുണ്ട്, നദി കടക്കാമെന്ന് പറഞ്ഞു. എനിക്ക് നിന്നെ ഈ ആ ഈ വെള്ള ഈ വള്ളത്തെ കയറ്റിക്കൊണ്ട് അപ്പുറം കടത്തുന്ന ഒരു മനസ്സിനൊരു പേടി, ഒരു വിഷമം. ഒരു കാര്യം ചെയ്യും, സാധനങ്ങളെല്ലാം ഞാൻ അക്കരെ കൊണ്ടുവെക്കാം, എല്ലായിടത്തും പാടാല്ല. ഒരു സാരി ഞാൻ എന്നിട്ട് നിന്നെ വന്നിട്ട് നിന്നെ തോളെ വെച്ചോണ്ട് പോവാം, അല്ല ചുമ്മാ വന്ന ചിലപ്പോൾ വള്ളവരെ പറഞ്ഞ് എനിക്ക് ബാലൻസ് കിട്ടത്തില്ല, എന്റെ ഇതിന്റെ പിടിയും ഇനി ചാകുകയാണെങ്കിൽ തന്നെ നമുക്ക് ഒന്നിച്ചാകും. ഇതൊക്കെ കേട്ടപ്പോ ഇവക്കെ അങ്ങ് സൂക്ഷിച്ചു. പുള്ളി വളരെ കയറാൻ തുടങ്ങിയ ആഴ്ച തിരിച്ചു ഒന്നുകൂടെ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഈ പട്ടുസാരി നനഞ്ഞ ഇതെല്ലാം കൂടെ അതുടിങ്ങ് തന്നേര്, ഇതൂടെ എടുത്ത് വെച്ചേക്കാം പാണ്ടത്തി. രാത്രി രാത്രി അല്ലേ, ഒരു കാര്യം ചെയ്തേ, ഈ മേൽമുട്ട് പോച്ചോളാം. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതപ്പെട്ട കഥയെ പോത്തോളം. ഈ മേൽമുട്ട് പോച്ച അവളെ നിർത്തിയിട്ട് അവൻ പോയ പോകും, ഇങ്ങനെ തിരിച്ചു വന്നില്ലാതെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. രാവിലെ ആയപ്പോൾ ഗ്രാമം കാണുന്ന അവസ്ഥയെന്ന് ആലോചിച്ച് പോയി, ഗ്രാമം എവിടെ കണ്ട അവസ്ഥയെന്ന് ആലോചിച്ച് പോയി, ചാടിപ്പുറപ്പെട്ടത്. ഇനി അത് മാത്രമല്ല വിഷയം, അത് മാത്രമല്ല പ്രശ്നം. ഇത് കഴിഞ്ഞിട്ട് ഈ കഥ അവസാനിക്കുന്ന ഒരു 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 പഞ്ചുണ്ട്. അവിടെയാണ് ഈ കഥയുടെ എഴുതുന്നവന്റെ പേര്. ഇത് കണ്ടു നാട്ടുകാരെല്ലാം ഓടിക്കൂടി. അപ്പൊ ഒരു പഴയ ഒരു വൃദ്ധൻ, ഇത് പഞ്ചതന്ത്ര കഥ നോക്കിയാൽ. അപ്പൊ ഈ വൃദ്ധൻ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു പൂച്ച എവിടുന്നോ എടുത്തോട്ട് വന്ന ഒരു 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 മീൻ കഷ്ണം കടിച്ചുകൊണ്ട് വന്നു, നദീതീരത്തൂടെ വരികയാണ്. അത് ആ മീൻ കഷ്ണം അവളെ നദിയിലേക്ക്, അപ്പൊ ഈ ബഹളം നടക്കുക പശ്ചാത്തലത്തിൽ. ആ പൂച്ച ആ മീൻ കഷ്ണം അവിടെ ഇട്ടു, ഇട്ടിട്ട് മീൻ കടന്ന് കുന്തളിക്കുകയായി ഈ നദിയിൽ. അപ്പൊ ഇവിടെ കണ്ട ആള് കൂടിയല്ലോ, അവിടെയാണ് ഈ സംഭവം നടന്നത്. ഇയാൾ ഇവൻ ഈ പൂച്ച പെട്ടെന്ന് അതിനെ നോക്കി നിന്ന് ഇങ്ങനെ കിട്ടുമോ ഇല്ലയോ എന്നുള്ള ചാടാനും പിടിക്കാനും ഒക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു കാക്ക വന്ന് ഈ ഇട്ട ഈ വന്ന മീൻ കഷ്ണം കൂടെ കൊണ്ടുപോയി. അപ്പൊ ഈ വയസ്സൻ നിൽക്കുന്നവന് പറഞ്ഞാൽ ഇതേ അവസ്ഥയായി എവിടെയോ. ഇതൊരു കഥയാണ്, ഈ കഥ പഴയതോ പുതിയതോ എനിക്കറിയില്ല. ഇതൊരു കൊച്ചു കഥയാണ്, പക്ഷെ നമ്മുടെ ജീവിതത്തിൽ സമീപിക്കേണ്ട ഒരു തലം. അത് നമുക്ക് കൃത്യമായി നമ്മളെ എന്താ ബോധ്യപ്പെടുത്തുന്നുണ്ട് ഈ ഈ ഒരു ഒരു അത്. ലോകത്തെ എല്ലാ കഥയുടെ പിന്നിലും ഇങ്ങനെ ഒരു ആർഗ്യുമെന്റേറ്റീവ് തലം, ആർഗ്യുമെന്റേറ്റീവ് തലം എന്നൊക്കെ പോപ്പുലറിസ്റ്റുകൾ കാണിക്കുന്ന ഇപ്പൊ പ്രശ്നമായ ആളുകളുണ്ട്. ഒരു സന്യാസിയുടെ കീഴിൽ കൃത്യമായിട്ട് പഠിച്ചിട്ട് ഇറങ്ങി വന്ന പറയും ഒരു ബ്രാഹ്മണ നാല് യുവാക്കൾ സിംഹത്തെ മരിച്ചു കിടക്കുന്നത് കാണുമ്പോൾ, കാരണം അവർ പഠിച്ചത് മൃതസഞ്ജീവി വിദ്യയാണ്, പഠിക്കാവുന്ന ഏറ്റവും നല്ല ബെസ്റ്റ് വിദ്യയാണ്, ചാത്തവനെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നു. യൗമ്മാര് വിചാരിച്ചു ഇതിനകത്തൊന്ന് നോക്കിയാൽ ഇത് തന്നെ ഇയാൾ പഠിപ്പിച്ച ശരിയാണെന്ന് സിംഹത്തിനെ ജീവം പഠിപ്പിച്ചു. പിന്നെ ബാക്കി പറയേണ്ട കാര്യമില്ല. ഈ കഥ അവതരിപ്പിക്കുന്ന ഒരു ഒരു എന്താ ഒരു ഇപ്പം ഞാൻ കണ്ടിട്ടുള്ള വളരെ രസകരമായ കഥ നിധി തേടിയ ഭയങ്കര പൊയറ്റിക്കായിട്ട് കഥ. ഇപ്പം നിധി തേടി ഒരു ഒരു ഗ്രാമത്തിൽ നാല് ചെറുപ്പക്കാർ നാലും ഗതിയില്ലാതെ ജോലി തേടി യാതൊരു അഷ്ടിക്ക് വകയില്ലാതെ നിൽക്കുക. അപ്പൊ അവിടെ ഒരു സന്യാസി വന്നു. സന്യാസി വളരെ പുരാണ പ്രവചനം മറ്റും പ്രവചനവും മറ്റും നടത്തുന്ന വലിയ ഒരു പണ്ഡിതനും ദിവ്യശക്തികളും ഒക്കെ ഉള്ള ആളാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. എല്ലാവരും ഒക്കെ പോയി പരിപാടിയൊക്കെ കഴിഞ്ഞ് ഉപദേശമൊക്കെ കഴിഞ്ഞിട്ട് പുണ്യമെല്ലാം വായിക്കൊണ്ട് പോയതിനു ശേഷം അവസാനമായി കുമാരി ചെല്ലുന്നു. പതുക്കെ ചെന്ന് പറഞ്ഞു, സ്വാമി ഇങ്ങനെ നമുക്ക് വേണ്ടത് ഈ പുരാണവും ഭാഗവതമൊന്നുമല്ല, ജീവിക്കാൻ എന്തെങ്കിലും ഒരു സംവിധാനം ചെയ്തു തരണം, എന്തെങ്കിലും ഒരു വഴി ഒപ്പിച്ചു തരണം. അപ്പൊ പുള്ളി ഒരു ഇത് കൊടുത്തിട്ട് ഒരു നാല് പൂക്കൾ കൊടുത്തിട്ട് പറഞ്ഞു, ഈ നാല് പൂക്കളും കൂടെ നേരെ ഹിമവാന്റെ ദിശയിലോട്ട് പോയാൽ നാല് പോയാൽ മതി, അപ്പൊ നിങ്ങൾക്ക് അതിനുള്ള സംവിധാനം കിട്ടും. പിന്നെ ഈ പൂ ഇതിൽ നിന്ന് ഈ തണ്ടിൽ നിന്ന് കൊഴിഞ്ഞു വീഴും ഒരിടത്ത്, അവിടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ട സാധനം കിട്ടും. അപ്പൊ ആദ്യം പോയപ്പം ചെമ്പ് കുഴിച്ചു നോക്കിയപ്പോൾ കുറെ ചെമ്പിന്റെ നാണയങ്ങളും മറ്റു സാധനം കിട്ടി.
ഓടൊന്നും വേണ്ട. ചെമ്പിന്റെ നാണങ്ങൾ ഓരോന്നും കൊഴിയൊന്നുമല്ലോ, അവർക്ക് വേറെ വല്ല സാധനമായിരിക്കും വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ. അടുത്ത പോയപ്പോൾ ഒരു സ്വർണത്തിന്റെ അല്ല പിന്നെ ഇതാ വെള്ളിയുടെ വെള്ളി നാണയങ്ങൾ നിറച്ച കുടം കിട്ടി. അപ്പോൾ ഉറപ്പ് ഇനി എന്താ കാര്യമാണ് ഇതിനെ ഗംഭീര സാധനമായിരിക്കും, ഇതൊക്കെ അവിടെ കിടക്കട്ടെ നമുക്ക് അടുത്ത് നോക്കി പോകാം. അടുത്ത പോയപ്പോൾ സ്വർണം, ഇത് കഴിഞ്ഞിട്ട് വജ്ര നാണയം ആയിരിക്കുമല്ലോ ഇനിയും കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെ പോയപ്പോൾ പുറത്ത് ചെല്ലുമ്പോൾ കാണുന്ന ഹിമാന്റെ താഴെ കാണുന്നത് ഒരു ഒരു മനുഷ്യൻ ചക്രം തിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക, ചക്രം തിരിച്ചു ഈ ഇങ്ങനെ അതെ അവന്റെ മേളിൽ കിടന്ന ചക്രം. ഇതിന്റെ മേളിൽ ഒരു ഒരു കുടം രത്നനാണയങ്ങൾ വെച്ചിട്ടുണ്ട്. ഇയാൾ ഇത് എന്താണെന്ന് ചോദിച്ചു, കഥയാണ് എന്താണെന്ന് ചോദിച്ചു. എന്തിനാ നീ ഇവിടെ നിന്ന് ഇങ്ങനെ കറങ്ങുന്നതെന്ന് ചോദിച്ചപ്പോൾ പെട്ടെന്ന് ഈ ചക്രം എവന്റെ തലയിലായി. മറ്റവൻ ആശ്വാസമായി, നിന്നെപ്പോലെ വന്നവനായി ഇങ്ങനെ ചക്രം നോക്കി, ആത്യാഗ്രഹം വിട്ടത് കളഞ്ഞിട്ട് വന്നവനാണ്. അപ്പൊ ആകപ്പാടെ അവൻ ചോദിച്ചു, എത്ര എന്നാ നീ വന്നത്? ഞാൻ വന്നപ്പം ഏതാണ്ട് രാമേന്ദ്രൻ ശ്രീരാമേന്ദ്രൻ നാട് ഭരിക്കുന്ന സമയമാണ്, ഇപ്പൊ സമയം എന്തോ എന്ന് എനിക്കറിയത്തില്ല. ഒരു കഥയാണ്, പ്യുവർ കഥ. പക്ഷെ ഇത് നമ്മുടെ ലോകത്തെ സ്വാർത്ഥതയെ നമുക്ക് കുത്തുന്ന ഒരു കുത്ത്, ഭയങ്കര രസകരമായ ഒരു കഥ. ഈ പണ്ടൊരു ടീനേജിലുള്ള ഒരു പിടിയാനയുണ്ട്. അപ്പൊ പുള്ളിക്കാരിക്ക് പുള്ളിക്കാരുടെ പുറകെ നടക്കുകയാണ് ഈ അവിടുത്തെ ആന തലവന്റെ മകൻ. യവൻ ഈ പുറകെ നടക്കുന്ന യവനോട് വേണ്ടെന്ന് പറയും, ആനയുടെ കാര്യത്തിൽ തലവന് വളരെ പവർ. യവൻ കഥ വേറൊരു കാമുകനു. ഒരു ദിവസം ഈ കാമുകനോട് പറഞ്ഞു, നമുക്ക് ഇന്നടത്ത് ഒരിടത്തുണ്ട്, ആരും അറിയാം നമുക്ക് അവിടുത്തെ നല്ല മുളങ്കാട് നല്ല ഊട്ടിയാ അവിടുത്തെ, നമ്മൾ അങ്ങോട്ട് പോയേക്കാം. അപ്പോൾ ഇവൻ പുറകെ നടക്കുക 24 മണിക്കൂർ, എന്തോ ചെയ്യും, എവന്റെ കണ്ണൊന്നും വേടിച്ചിട്ട് വേണ്ട പോവാൻ, എന്തോ ചെയ്യും. അവളോ നേരൊക്കെ വഴിയുണ്ട് സംവിധാനം ചെയ്യാമോ, ആ സമയത്ത് കറക്റ്റ് അവിടെ വന്നാൽ ഞാനെല്ലാം സെറ്റപ്പ് ആക്കിയേക്കാം. പെൺകുട്ടിയല്ലേ, ഇവനോട് ഇവൻ്റെ രാവിലെ ഇവൻ അവിടെ വായു ഉപയോഗിക്കുന്ന സമയമാണ് പലതിച്ചുണ്ടെങ്കിൽ ഇവൻ നദീതീരത്ത് ചെന്നു. ഇവള് എന്തുകൊണ്ട് ചേട്ടാ വിശേഷം എന്ന് പറഞ്ഞ് വളരെ കൈകാര്യം ചെയ്ത്, എന്നോട് നിന്നോട് എനിക്ക് ഭയങ്കര സ്നേഹമാണ്, എന്നോടും എന്നെ അതുപോലെ തന്നെ സ്നേഹിക്കണം എന്നൊക്കെ പറഞ്ഞു. ശരി എന്നാൽ ഇത്രയൊക്കെ സ്നേഹമുണ്ടെങ്കിലും ഞാൻ പറയുന്ന പോലെ ചെയ്യാം, ഇതിനകത്ത് മുങ്ങിക്കിടക്കാം. ഏറ്റവും ആദ്യം നമ്മൾ രണ്ടും ഏറ്റവും ആദ്യം മുങ്ങി പൊങ്ങി വരുന്നവർക്കാണ് സ്നേഹക്കുറവ്, സ്നേഹക്കുറവ്. എപ്പം പരമാവധി താഴ്ന്നു മുങ്ങിക്കിടന്നു, കാരണം ഇത് സ്നേഹം കൂടുതലാണ് തെളിയിക്കണമല്ലോ. ഒന്ന് പൊങ്ങി ഒന്ന് നോക്കിയപ്പോൾ ആരെയും കണ്ടില്ല. അപ്പം വിചാരിച്ചു, ദൈവമേ എവിടെ താന്ന് കിടക്കുക, സ്നേഹം ഈ ജീവിതം കൊണ്ടാരം തുടങ്ങി. പിന്നെ ഒന്നും അറിയാത്ത പോലെ താന്നു, എന്തിനാ ഏറെ പറയുന്നത്, അളിയൽ ഉച്ച വരെ അവിടെ മുങ്ങിക്കിടന്നു, അവള് പോയിട്ട് തിരിച്ചു വന്നു. ഇതൊരു കഥയാണ്. പക്ഷെ ഈ കഥ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന തത്വം, തത്വത്തിന്റെ ഒരു വ്യവസ്ഥ, അത് ജീവിതത്തിൽ പ്രവർത്തനമാകുന്നു. ഇങ്ങനെ എത്രയോ കഥ പ്രയോഗം പ്രയോഗതലം ജീവിതത്തിൽ നമ്മൾ എത്ര അറിവുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യം. ഒരു രാജാവ് നദീതീരത്തൂടെ പോകുമ്പോൾ ഒരു ചിത്രം വരച്ചുകൊണ്ടിരുന്ന ഒരു ചിത്രകാരനൊക്കെ യുവാവ്, ആരുടെ ചിത്രം അവിടെ വരയ്ക്കണമെന്ന് ചോദിച്ചപ്പോൾ ചെറുപ്പക്കാരൻ പറഞ്ഞു, എൻ്റെ അപ്പൂപ്പൻ്റെ ചിത്രമാണ് തിരുവനന്തപുരം. ശരി, നന്നായിട്ടുണ്ടല്ലോ, നല്ല ജീവൻ തുടിക്കുന്ന ചിത്രം, ഈ സ്കില്ലുണ്ടെങ്കിൽ നിനക്ക് എൻ്റെ ചിത്രം ഒന്ന് വരച്ചരാ, എൻ്റെ ചിത്രം ഒന്ന് വരച്ചരാം വരച്ചരാ. അന്ന് വലിയൊരു കാര്യമില്ല, രാജാവിൻ്റെ ചിത്രം വരയ്ക്കാൻ നമ്മൾ കൈ നിറയെ സമ്മാനങ്ങളും കിട്ടുമല്ലോ. ഇദ്ദേഹത്തിന് ഇദ്ദേഹം പോയി വരച്ചു, വരച്ച് കഴിഞ്ഞിട്ട് അടുത്ത് ഇത് രാജാവ് രാജ്ഞി കൂടാണ് കാണാൻ വന്നത്. അടുത്ത നിമിഷം എൻ്റെ തല താഴെ വീണുള്ളൂ, കാരണം രാജാവിനൊരു കോമണ്ണുണ്ടായിരുന്നു, ഒരു ഇടത്തെ കണ്ണ് കോമണ്ണായിരുന്നു, അതുപോലെ കാലിന് ചട്ടുമുണ്ടായിരുന്നു. ഈ രണ്ട് സാധനങ്ങളും പുള്ളി അതുപോലെ വരച്ചു. ഇത് കണ്ടപ്പോൾ ചിത്രം വരച്ചപ്പോൾ രാജ്ഞി ചിരിച്ചു. രാജ്ഞിക്ക് പണ്ട് പോലെ ഈ ചിരി ഉള്ളതാണ്, പിന്നെ ഇയാളെ മുഖത്ത് എങ്ങനെ ഈ ചിത്രം കാണുമ്പോൾ ചിരിക്കാറുണ്ട് ധൈര്യമായിട്ട്, പണ്ട് പോലെ ഉള്ള ഈ ചിരി. പുള്ളിക്കാരി ഇത് ഒരു കലാകാരി എന്നുള്ള കലാസ്വാദകം എന്നുള്ളത് ശരിക്കും ഇയാൾക്ക് ദേഷ്യം വന്ന് ഇയാൾ വെച്ച് കീറി അവന്റെ പണി തീർന്നു. അപ്പൊ പിന്നെ പുള്ളി എന്നാ പിന്നെ എൻ്റെ ഒരു പടം വരപ്പിച്ചിട്ടേ ഉള്ളൂ എന്ന് വിചാരിച്ച് പുള്ളി വേറെ ഒരു വലിയ ചിത്രകാരനെ വിളിച്ചു. പുള്ളി വന്നു, യവന്റെ മറ്റവരുടെ തല പോയാൽ അതാ അദ്ദേഹത്തിനറിയാം. പുള്ളി നല്ല വൃത്തിക്ക് അങ്ങ് വരച്ചു, നല്ല ഇടത്തെ കണ്ണൊക്കെ വലത്തെ കണ്ണിനൊക്കെ ഭംഗിയാക്കി ശരിയാക്കി. ഇത് കണ്ടപ്പോഴും ഞാൻ വിചരിച്ചു, രാജാവിന് മനസ്സിലായി ഇത്രയും സൗന്ദര്യമില്ല, ഇവൻ നമുക്ക് കൂട്ടിയിട്ടേക്കുക സാധനം കൂട്ടിയിട്ട് ശരിയാക്കിയേക്കുക എന്ന് ഇയാള് അവന്റെ തലയിൽ പോയി. അത് കഴിഞ്ഞപ്പോൾ വേറെ വരും തന്നെ എന്നാ പിന്നെ ഇത് വരച്ചു തീർന്നിട്ടേ ഉള്ളു കാര്യം, അടുത്ത കക്ഷിയെ പിടിച്ചു. അപ്പൊ കറക്റ്റായിട്ട് വരച്ചു, അവന് സമ്മാനം കിട്ടി. അവനെടുത്ത തന്ത്രം എന്തായാലും അതാണ് കഥ നമ്മളോട് പറയുന്ന ആർഗ്യുമെന്റേറ്റീവ് തലം, ഇതിന്റെ വാദ തലം, ന്യായവാദത്തിന്റെ തലം. അവനെന്തെന്നറിയാം, ഇവനെ പറഞ്ഞു മനസ്സിലാക്കാൻ ഒക്കത്തില്ല, ഒരു രക്ഷയില്ല, ഇയാൾക്ക് ബുദ്ധിയില്ല ബോധവുമില്ല. അപ്പൊ ഇങ്ങനെ ഒറ്റ വഴിയേ ഉള്ളൂ, കലാകാരൻ എന്നുള്ളവരെ എടുക്കാവുന്ന ഒരു സമീപനം. ഇടത്തെ കണ്ണിങ്ങനെ അടച്ച് ഈ പിന്നെ ഇടത്തെ കാല് പൊക്കി വെച്ചിട്ട് അമ്മ ചെയ്ത രീതി വെച്ച്. ഇത് കഥ നമ്മോട് പറയുന്ന ജീവിതത്തിൽ എടുക്കേണ്ട ചില മേഖലയിൽ എടുക്കേണ്ട കൃത്യമായ തലങ്ങളാണ്. അപ്പൊ ഈ കഥകൾ പഴയതോ പുതിയതോ?